അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 98, വിഷയം ഇസ്ലാമിലെ പരീക്ഷകൾ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളും കുട്ടികളുമെല്ലാം പരീക്ഷയുടെ തീക്ഷ്ണമായ ചൂടിലാണല്ലോ. എന്നാൽ ഇസ്ലാമിക ഹിസ്റ്ററി പഠനവിധേയമാക്കുമ്പോഴും ചില പരീക്ഷകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല മനുഷ്യനെ പരീക്ഷിക്കുന്നത് പലതരത്തിലാണ്. സമ്പത്ത് നൽകിയും നൽകാതെയും പരീക്ഷിക്കലുണ്ട്. ആരോഗ്യവും ഇപ്രകാരം തന്നെ ഒരു പരീക്ഷണമാണ്. എന്നാൽ ഇസ്ലാമിൽ പരീക്ഷയുണ്ടായിട്ടുണ്ട്. അത് തൂലികയിലെ എഴുത്ത് പരീക്ഷയല്ല, മറിച്ച് വൈവേ സമ്പ്രദായമാണ്. ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അവസരത്തിൽ അല്ലാഹു മലക്കുകളെ വൈവേ പരീക്ഷ നടത്തിയിട്ടുണ്ട്. സർവനാമങ്ങളും ഹൃദിസ്ഥമാക്കി ആദം അലൈഹിസ്സലാമിൻ്റെ ബുദ്ധി കൂർമത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഈ പരീക്ഷ. ഇസ്ലാമിക പണ്ഡിതന്മാർ ഇന്നും തുടർന്നു വരുന്ന പരീക്ഷകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തു വായിക്കാൻ സാധിക്കും. തിരുനബിയുടെ വിജ്ഞാന സദസ്സുകളിൽ പരീക്ഷയടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ടായിരുന്നു. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതിയിലെ ഏറ്റവും ഉപകാരമുള്ള വൃക്ഷത്തൈ അതിനെക്കുറിച്ച് ചോദിച്ചതായി ഹദീസുകളിൽ കാണാം. ഏറ്റവും ഉപകാരമുള്ള വൃക്ഷമേതാണ് എന്ന ചോദ്യം. എന്നാൽ വിനയത്തിൻ്റെ ആൾരൂപങ്ങളായ സ്വഹാബ റളിയല്ലാഹു അൻഹും തിരുനബിയിൽ നിന്ന് കൂടുതൽ വിജ്ഞാനം കരസ്ഥമാകുമെന്ന് കരുതി മൗനം ദീക്ഷിക്കലാണ് അവരുടെ പതിവ്. മഹത്തുക്കളായ ഇമാമുകളുടെ അറിവിൻ്റെ സന്നിധാനങ്ങളിലും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. വിജ്ഞാനം കരസ്ഥമാക്കാൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലെത്തിയ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മുവത്തയിലെ ഹദീസുകളിൽ നിന്ന് ചോദ്യം ചോദിച്ച് പ്രവേശന പരീക്ഷ നടത്തിയതായി ചരിത്രങ്ങളിൽ കണ്ടെത്താം. ഇതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇന്നത്തെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളായ അൽ അസ്ഹർ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിലെ, മർക്കസ് അടക്കമുള്ള ആത്മീയ കേന്ദ്രങ്ങളിലെ പരീക്ഷകൾ. ഇന്ന് കേരളത്തിലെ ഇസ്ലാമിക് വിജ്ഞാനികളെ അംഗീകരിക്കപ്പെടുന്നതും ഇത്തരം പരീക്ഷകൾ നടത്തി മൂല്യം തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചുരുക്കത്തിൽ, പരീക്ഷകൾക്ക് മനുഷ്യോൽപ്പത്തിയോളം പഴക്കമുണ്ട്. അത് ഭീതിയോടെ നോക്കി കാണേണ്ട ഒന്നല്ല. കാര്യങ്ങളെ ക്രിയാത്മകമായി സമീപിക്കുന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷ പേടിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദുനിയാവിലെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാതാപിതാക്കളും വിദ്യാർത്ഥികളും എന്തുമാത്രമാണ് സാഹസപ്പെടുന്നത്. വളരെ വലിയ മുന്നൊരുക്കങ്ങളും സന്നാഹങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും സുശക്തമായി നമ്മുടെ അരമനകളിൽ വികേന്ദ്രീകരിച്ചിരിക്കുകയാണ്. താൽക്കാലികമായ ഒരു പരീക്ഷയെ നേരിടാൻ ഇത്രമാത്രം ഒരുക്കമാണെങ്കിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം തന്നെ ഒരു പരീക്ഷയല്ലേ? ദുനിയാവാകുന്ന റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള ഈ ഗമനത്തിനിടെ വളരെ വലിയ പരീക്ഷയിലാണ് എന്ന തിരിച്ചറിവ് നമ്മൾ നേടിയെടുക്കേണ്ടതില്ലേ? ഈ പരീക്ഷണം വിജയിച്ച് ആൻസർ ഷീറ്റ് പാരത്രിക ലോകത്ത് വിതരണം ചെയ്യുമ്പോൾ എൻ്റെ ഏത് കയ്യിലാണ് A+ അടങ്ങിയ ഷീറ്റ് നൽകുക എന്നതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതില്ലേ? അതുകൊണ്ട് താൽക്കാലികമായ പരീക്ഷകളെ നേരിടുമ്പോൾ ഏറ്റവും വലിയ പരീക്ഷയായ ജീവിതത്തിലെ വിജയം, ദുനിയാവിലെ പരീക്ഷയിൽ തോറ്റാൽ നമുക്ക് മറ്റൊരു സമയത്ത് പരീക്ഷ എഴുതി വിജയം വരിക്കാൻ കഴിയും.
എന്നാൽ ജീവിതമാകുന്ന പരീക്ഷ അതൊന്നേ ഉള്ളൂ. അതിൽ പരാജയപ്പെട്ടാൽ സേയെഴുതാനുള്ള സംവിധാനങ്ങളില്ല എന്ന തിരിച്ചറിവുണ്ടായി. ജീവിതമാകുന്ന പരീക്ഷയിൽ വിജയം വരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആവസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.